Hello friends, ellavarkum Sivukinte pudhiya video like swagatham. Appo innathe video il kaanikkunnathu pocket vechitte engenaanu cigarette pant thaikka ennalladanu. Appo nammal channel adayittu kannarannundeyil on subscribe cheyyukka video ishtapadanundengil like cheyyan marakkarethu to. Appo njan endha thuni ivide randaki madakki vechittund. Aadyam nammal ivide front piece nu vendittulla marking aanu cheyidukkunnathu. Appo namukku marking ingane nokkam. Appo aadyam njan ivide belt vechukkan vendittu 2 inch mark cheyidukkunnathu. We have a front belt and back elastic model. We have a 2-inch mark. We have a marking on the key line. We have a marking on the pant length. We have a 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 pant length. ഇനി നമുക്ക് പാന്റിന്റെ താഴവശം മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ഇഞ്ച് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ 2 ഇഞ്ച് ആണെങ്കിൽ 2 ഇഞ്ച് മതി കുറച്ച് വീതിക്ക് മടക്കണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ 3 ഇഞ്ചിലാണ് മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഈ ഒരു വേസ്റ്റിന്റെ ഭാഗമാണ് മാർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ഒരു മെഷർമെന്റ് പറഞ്ഞാൽ ഹിപ്പിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് സൈസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് 1 ഇഞ്ച് അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക ആ ഒരു മെഷർമെന്റ് ആണ് നിങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 46 സൈസ് ഹിപ്പ് സൈസ് വരുന്ന ഒരു പാന്റ് ആണ് അപ്പോൾ 46 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിലേക്ക് 1 ഇഞ്ച് കൂട്ടി കഴിഞ്ഞാൽ 12.5 ആണ് കിട്ടുന്നത് ആ 12.5 ൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗത്തേക്കാണ് മാർക്കിംഗ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന്റെ ഒരു മെഷ് കാൽക്കുലേഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് സൈസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ 46 ഇഞ്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ 13.5 ഇഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കമൻസിൽ വരുന്നുണ്ട് നമുക്ക് ഈ ക്രോച്ച് മതിയാവും എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് മതിയാവും നിങ്ങളുടെ ഹിപ്പ് സൈസിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ക്രോച്ചിൻ്റെ ലെങ്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ 2.5 ഇഞ്ച് എല്ലാ പാൻറ്റിലും കോമൺ ആയിട്ട് ചെയ്യാവുന്നതാണ് XL XXL സൈസിൽ നിങ്ങൾക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ അതിൽ കൂടുതൽ സൈസ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കുറഞ്ഞ സൈസാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ സെയിം നമ്മളിവിടെ ഇപ്പോൾ 13.5 ഇഞ്ച് ആണല്ലോ എടുത്തിട്ടുള്ളത് അതേ സെയിം 13.5 ഇഞ്ച് ഞാൻ ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് കറക്റ്റായി പിടിച്ചിട്ട് 13.5 ഇഞ്ച് ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻസിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ടാപ്പ് കറക്റ്റായി പിടിച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് ടാപ്പ് സെൻറ്റർ മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുക നിങ്ങൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളത് എത്ര അളവിലാണ് എത്ര ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നോക്കുക ഇവിടെ അപ്പോൾ ഞാൻ 7.2 ഇഞ്ചിലാണ് ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുള്ളത് അതേ 7.2 ഇഞ്ച് നമുക്ക് ഈ ഒരു ലൈനിലും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ കറക്റ്റ് ആ ഒരു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ സെയിം അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ഈ സെൻറ്റർ പോയിൻ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി കാലിൻ്റെ താഴവശത്തുള്ള അളവാണ് വേണ്ടത് കാലിൻ്റെ താഴവശത്തെ അളവ് ഒന്ന് റൗണ്ടിൽ മെഷർമെൻറ്റ് ചെയ്തെടുത്ത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഒരളവ് കിട്ടുമല്ലോ ആ അളവിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സെൻറ്റർ ലൈനിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് അളവ് മാർക്ക് ചെയ്യണം അതുപോലെ ഈ ഒരു സൈഡിലേക്കായിട്ട് സെയിം അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അളവ് വരുന്നത് 14 ഇഞ്ചാണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.5 കിട്ടും അപ്പോൾ 3.5 രണ്ട് സൈഡിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെച്ചിട്ട് ഒന്ന് ചെറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൈനിന് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ താഴത്തെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പാൻറ്റിനൊക്കെ വരക്കുന്ന സ്കെയിൽ കിട്ടാനുണ്ട് അത് വെച്ചിട്ട് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു കൊടുത്താലും മതി ഇനി നിങ്ങൾക്ക് മുട്ടിൻ്റെ ഭാഗത്ത് അളവ് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് വരച്ചു കൊടുക്കാനെങ്കിൽ ആദ്യം നിങ്ങൾ മുട്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒരു മാർക്കിംഗ് കൂടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വരച്ചെടുക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്യാം
അപ്പോൾ അവിടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കട്ടിങ് വാങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കി വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എഡ്ജിലേക്ക് ഇതുപോലെ ചേർത്ത് വെക്കണം ഈ ഒരു നമ്മുടെ ഫ്രണ്ട് പീസിനെ. കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇനി മെഷർമെൻസ് ഒന്നും വരുന്നില്ല. ഒക്കെ ഇനി ആ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് മെഷർമെൻസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഈ എഡ്ജ് ഭാഗം നമ്മൾ കറക്റ്റായി വെച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കറക്റ്റായി വിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കറക്റ്റ് ഈ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് മാർക്കിങ്സ് ഒന്നും എക്സ്ട്രാ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, സെയിം അളവ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ സെയിം അത് വെച്ചിട്ട് തന്നെ അതേ അളവിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള മാർക്കിങ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് 2.5 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം 2.5 ഇഞ്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇനി എല്ലാം മാർക്കിങ്ങും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഫ്രണ്ട് പീസിൽ ക്രോച്ച് കൊടുത്തിട്ടുള്ളത് സെയിം അളവ് തന്നെയാണ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് താഴത്തേക്ക് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ താഴത്തേക്ക് ഞാനിവിടെ 2 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ പാൻറ്റിലും ഈ ഒരു 2 ഇഞ്ച് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് കാരണം നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും നമ്മൾ ഫ്രണ്ട് പീസിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സൈസിലും നിങ്ങൾക്ക് സെയിം 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതായതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മെഷർമെൻറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്കുള്ള മെഷർമെൻറ്റുകളാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം 2.5 ഇഞ്ച് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കിടക്കുന്നത് ഏത് ഭാഗത്താണ് ആ ഒരു ഭാഗത്ത് നമുക്ക് 2.5 ഇഞ്ച് സെയിം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ രണ്ട് പോയിൻറ്റുകളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു മുകളിലത്തെ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് പീസിൻ്റെ ക്രോച്ച് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ലൈൻ വരച്ച് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ബാക്ക് പീസിൻ്റെ കർവ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള മാർക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനേക്കാളും ഒരു 2.5 ഇഞ്ച് കൂടുതലായിരിക്കും നമ്മുടെ ബാക്ക് പീസ് വരിക. അപ്പോൾ ആ ഒരു മാർക്കിങ്ങാണ് ഇനി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് നമ്മൾ എത്രയാണ് ക്രോച്ച് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെയാണ് എല്ലായിടത്തും മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് കിടക്കുന്ന ഈ ഒരു കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ 2.5 ഇഞ്ചും നമ്മൾ എത്രയാണ് നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ക്രോച്ചിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു അളവ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു XL XXL സൈസിനായതുകൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. 3XL ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ചൊക്കെ കൊടുക്കാം. ഇനി സ്മോൾ ലാർജ് മീഡിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയും ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ 2 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മാർക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും സെയിം നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, രണ്ടിനെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടല്ലോ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് അപ്പോൾ നിങ്ങൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 2 തവണ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ എപ്പോഴും 2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ കാര്യം നോക്കാം. പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. വീതി എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്, ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു അളവിൽ വരുന്നൊരു പീസ് നിങ്ങളിതുപോലെ എടുക്കുക. എന്നിട്ട് ഞാൻ അതുപോലെ രണ്ടാക്കി ഇതിനെ മടക്കി കൊടുത്തിട്ടുണ്ട്. വീതിയിലാണ് നമ്മളിത് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളവിടെ പോക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഈ ഒരു ഇതുപോലെ തുണി മടക്കി വെച്ചത്, ഞാൻ നമ്മുടെ സൈഡിലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പോയിൻറ്റിൽ അതുപോലെ ഒരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് കട്ട് ചെയ്യാം. Yeah.
ഇനി എങ്ങനെയാണ് പോക്കറ്റ് വെക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പീസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ പോക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് ആദ്യം 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ലൈൻ ഞാൻ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള 2 ഇഞ്ചാണിത്. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് ഞാനൊരു 1 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഉൾവശത്തേക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമുക്കൊരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരാനുള്ളൊരു പോർഷനാണ് ഒരു 6 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 പോയിന്റുകളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. അപ്പോൾ ഒന്നും കൂടി ഞാൻ മെഷർമെൻ്റ് കാണിക്കാം. ആദ്യം നമ്മൾ ഈ ലൈനിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് എടുത്തു, അവിടെ നിന്ന് 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് എടുത്തിട്ട് 6 ഇഞ്ച് താഴത്തേക്ക് വരച്ചു, എന്നിട്ട് വീണ്ടും 1/2 ഇഞ്ച് കൊടുത്തു. അതാണ് നമ്മുടെ ഈ ഒരു മാർക്കിങ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ തുണി ഇതുപോലെ ഒന്ന് ആദ്യം ഓപ്പൺ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് പറയാം, ഇത് റോങ് സൈഡാണ് നമ്മളിത് കിടക്കുന്നത്. മുകൾ വശത്ത് വന്നിട്ടുള്ളത് റോങ് സൈഡാണ്, ഇത് നല്ല വശമാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പാൻറ്റിൽ കൊടുത്തിട്ടുള്ള സെയിം മെഷർമെൻറ്റ് നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ ഇതിലും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചു, ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 6 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ വരച്ചു. നമ്മൾ എങ്ങനെയാണ് പാൻറ്റിൽ അളവ് കൊടുത്തിട്ടുള്ളത് സെയിം അളവ് തന്നെ അതിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് കൊടുത്തു, അവിടെ നിന്ന് 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് കണ്ടല്ലോ. അപ്പോൾ സെയിം 2 ഒരുപോലെ തന്നെയാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ 2 പോയിൻറ്റ്സുകൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം ഈ ലൈനിൻ്റെ മുകളിലൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോ കണ്ടല്ലോ, ഞാനിവിടെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ദൈ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ സെയിം ഒരു 1/2 ഇഞ്ചിൽ നമ്മളിത് പോലെ കട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ പോക്കറ്റ് ഇതുപോലെ മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് മറിച്ചെടുക്കാൻ എളുപ്പമായി. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഈ ലൈനിൻ്റെ മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഞാനിവിടെ അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനത് പോക്കറ്റ് എങ്ങനെ സ്റ്റിച്ചിങ് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനത് പോക്കറ്റ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ആദ്യം. ഇനി ഞാനെന്താ ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോക്കറ്റിനെ ഞാൻ ആദ്യം ഒന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് ഉണ്ടാവുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പീസിനെ ഇതുപോലെ ബാക്ക് സൈഡിലോട്ടേക്ക് മറിച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റായി പിടിച്ചിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്വശം. ഇനി ഈ ഒരു പീസിനിതുപോലെ നമുക്ക് മറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പോക്കറ്റ് ഇപ്പോൾ അതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴത്തുനിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ അടുത്തുകൂടെ നമുക്ക് സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് മുകളിൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ മുകളിലൂടെ ഒരിക്കലും സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ക്ലോസ് ആയിപ്പോകും. അപ്പോൾ പോക്കറ്റിൻ്റെ അടുത്തുകൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പോക്കറ്റിൽ തയ്യൽ കൊണ്ടു കഴിഞ്ഞാൽ പോക്കറ്റ് ക്ലോസ് ആയിപ്പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു ബെൽറ്റ് ഇടാൻ, ബെൽറ്റിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ 2 സൈഡ് ഇപ്പോൾ ക്ലോസ് ആണ്, 1 സൈഡ് മാത്രം ഓപ്പൺ ആയി കിടക്കാൻ. അപ്പോൾ നമ്മൾ മുകളിലുള്ള ഈ ഒരു ബെൽറ്റും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയി ക്ലോസ് ആയി കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷൻ നമുക്കിതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്കിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ ബെൽറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, ബാക്ക് പീസിൽ മാത്രമാണ് ഇലാസ്റ്റിക് കൊടുക്കുന്നത്.
ഓക്കെ, നമുക്ക് ഇനി ഫ്രണ്ട് പീ ബാക്ക് പീസ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ ബാക്ക് പീസിൻ്റെ മുകൾ വശത്ത് നമ്മളൊരു അര ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല, ആദ്യം ഒരു അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇലാസ്റ്റിക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അതിൻ്റെ ലെങ്ത്ത് കാണിക്കാൻ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഒരു പകുതി വരെയാണ് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശം താഴത്ത് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതായത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതാ ഇവിടുന്ന് നമ്മൾ താഴത്ത് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് യോജിപ്പിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ മുകളിലേക്ക് വരെ നമ്മളിത് അതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് ഉള്ളത്. കാരണം നമുക്കത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള പോർഷൻ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ കവർ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കാം. നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് ഞാൻ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിതാ ഇവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ ഒരു സൈഡ് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സെയിം നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള അതേ മെത്തേഡിൽ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മറ്റേ സൈഡിലേക്കാണ്, കാരണം നമ്മുടെ പോക്കറ്റ് വരുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോക്കറ്റ് വരുന്ന പോർഷനിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു സ്റ്റിച്ച് നമ്മുടെ പോക്കറ്റിന് മുകളിലൂടെ കയറി പോവരുത്. അപ്പോൾ നമ്മൾ താഴ്ത്തുന്ന ഇതുപോലെ കറക്റ്റായിട്ട് ആദ്യം ഒന്ന് പിടിക്കുക. ഇതുപോലെ കറക്റ്റായി പിടിച്ചുകൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്യുക. എന്നിട്ട് ഇതാ ഇലാസ്റ്റിക് ഇതുപോലെ കറക്റ്റായിട്ടങ്ങ് പിടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഇലാസ്റ്റിക് നമ്മുടെ ഒരു പോക്കറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ആ ഒരു പോക്കറ്റിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ക്ലോസ് ആയിപ്പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നേരത്തെ നമ്മളൊരു പോക്കറ്റിൻ്റെ ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ തയ്യലിന് ചേർത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിലോട്ടേക്ക് മറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തയ്യൽ കാണാൻ പറ്റും. കാരണം ഈ ഒരു തയ്യലിലൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ മുകളിലോട്ട് കയറി അതിൻ്റെ സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ക്ലോസ് ആയിപ്പോകും. അപ്പോൾ കണ്ടല്ലോ, ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസ് കംപ്ലീറ്റായി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യുക വെച്ചാൽ, നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ ബാക്ക് പീസ് ഇതുപോലെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് ആ ബാക്ക് പീസിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകും. എന്നിട്ട് നമുക്ക് അതായത് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഈ ഒരു ബാൻഡിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇലാസ്റ്റിക് വലിച്ചതുപോലെ നീട്ടി പിടിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു സൈഡിലെത്തുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ബാക്ക് പീസ് ഇതുപോലെ അങ്ങ് എടുത്തു കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മളിതാ ബെൽറ്റ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലും കൂടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഈ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഈ ഒരു അധിക വശം നോക്കുക, കാരണം നമ്മുടെ ഇലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുള്ള കറക്റ്റായിട്ട് കവർ ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്വശം മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 3 ഇഞ്ചിൽ. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്കിതുപോലെ മടക്കി, ആദ്യം ഈ ഒരു പോയിൻ്റ് വരെ ഞാൻ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഒരു മടക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ പാൻറ്റിൻ്റെ താഴ്വശം ഞാനിവിടെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടി നമുക്കിത് അതുപോലെ പിടിച്ചിട്ട് രണ്ടിൻ്റെയും ക്രോച്ച് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പോക്കറ്റ് വെച്ചിട്ടുള്ള സീക്രട്ട് പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണാറാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ ബെൽറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പോക്കറ്റാണ് വരുന്നത്.